നമസ്കാരം. ജനപ്രിയ ബ്രാൻഡായ ഫോർഡ് ഇന്ത്യയിൽ നിന്ന് പടിയിറങ്ങിയതോടെ അടുത്തത് ആരെന്ന ചോദ്യമുയർന്ന കാലത്ത് പലരും വിരൽ ചൂണ്ടിയത് ഹോണ്ടയുടെ നേരെയായിരുന്നു. എന്നാൽ അതിനെയെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പഴയ പ്രതാപത്തിലേക്ക് നീങ്ങുകയാണ് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ഹോണ്ട. എലിവേറ്റിൻ്റെ വരവോടെ ഷോറൂമുകൾ നിറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഉത്സവ സീസണിന് മുന്നോടിയായുള്ള കമ്പനിയുടെ സർജിക്കൽ സ്ട്രൈക്കായിരുന്നു ഈ മിഡ് സൈസ് എസ് യു വി. ഇപ്പോഴിതാ ഉത്സവ സീസണിൽ കൂടുതൽ ആളുകളെ ബ്രാൻഡിലേക്ക് അടുപ്പിക്കാനായി ഹോണ്ട രണ്ട് പുത്തൻ മോഡലുകളെ കൂടി ഇന്ത്യൻ വിപണിക്കായി അവതരിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഹോണ്ടയുടെ ജനപ്രിയ മോഡലുകളായ അമേസ് സിറ്റി സെഡാനുകളിലേക്ക് രണ്ട് സ്പെഷ്യൽ എഡിഷനുകളെ കൊണ്ടുവന്നതാണ് പുതിയ നീക്കം. സിറ്റിക്കായി എലഗൻ്റ് എഡിഷനും അമേസിനായി എലൈറ്റ് എഡിഷനുമാണ് ഹോണ്ട അണിനിരത്തിയിരിക്കുന്നത്. ഹോണ്ട സിറ്റി എലഗൻ്റ് എഡിഷന് 12,57,400 രൂപ മുതൽ 13,82,400 രൂപ വരെയാണ് എക്സ്ഷോറൂം വിലയായി നൽകേണ്ടത്. അതേസമയം അമേസ് എലൈറ്റ് എഡിഷന് 9,03,900 രൂപ മുതൽ 9,85,900 രൂപ വരെയും എക്സ്ഷോറൂം വില നൽകേണ്ടി വരും. സെഡാനുകളുടെ ഈ സ്പെഷ്യൽ എഡിഷനുകൾ ഒരു കൂട്ടം കോസ്മെറ്റിക് അപ്ഡേറ്റുകളും ഫീച്ചറുകളും ഉൾക്കൊള്ളിച്ചാണ് പുറത്തിറക്കിയിരിക്കുന്നത്. മെക്കാനിക്കലായി ഇവ സ്റ്റാൻഡേർഡ് മോഡലുകൾക്ക് സമാനമാണ്. ഹോണ്ട അമേസ് എലൈറ്റ് എഡിഷൻ ടോപ്പ് എൻഡ് വി എക്സ് വേരിയൻറ്റിനെ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. മാനുവൽ സി വി ടി ഓപ്ഷനുകളിൽ വാഹനം സ്വന്തമാക്കാനും സാധിക്കും. മറുവശത്ത് മിഡ് സൈസ് സെഡാനായ ഹോണ്ട സിറ്റിയുടെ എലഗൻറ്റ് എഡിഷൻ വി വേരിയൻറ്റിനെ അടിസ്ഥാനമാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത്. മാനുവൽ സി വി ടി ഓപ്ഷനുകളിൽ തന്നെ ഇതും ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാനാകും. രണ്ട് സ്പെഷ്യൽ എഡിഷൻ സെഡാനുകളും സിറ്റി, അമേസ് എന്നിവയുടെ സാധാരണ പതിപ്പുകൾക്ക് ലഭ്യമായ എല്ലാ കളർ ഓപ്ഷനുകളിലും ലഭ്യമാണെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തുടനീളമുള്ള കമ്പനിയുടെ ഡീലർഷിപ്പ് ശൃംഖലയ്ക്ക് പുറമേ സിറ്റി അമേസ് സെഡാനുകളുടെ ഫെസ്റ്റീവ് എഡിഷനുകൾ വാഹന നിർമ്മാതാക്കളുടെ ഓൺലൈൻ വിൽപ്പന പ്ലാറ്റ്ഫോമായ ഹോണ്ട ഫ്രം ഹോം വഴിയും വാങ്ങാൻ സാധിക്കുന്നതാണ്. സിറ്റി അമേസ് സെഡാനുകളുടെ മറ്റ് വകഭേദങ്ങൾ 2023 ഒക്ടോബർ 31 വരെ ലഭ്യമാകുന്ന ഗ്രേറ്റ് ഹോണ്ട ഫെസ്റ്റിന് കീഴിൽ ഇന്ത്യയിലുടനീളമുള്ള വിവിധ പ്രത്യേക ഉത്സവ ഓഫറുകളോടെ ലഭ്യമാണെന്നും ഹോണ്ട ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നീക്കങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ വിൽപ്പന വർദ്ധിപ്പിക്കാൻ ജാപ്പനീസ് ബ്രാൻഡിനെ സഹായിക്കുന്നതാണ്. ഹോണ്ട അമേസ് എലൈറ്റ് എഡിഷൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. LED ഫ്രണ്ട് ഫെൻഡർ ഗാർണിഷിംഗ്, ORVM കളിൽ ആൻറ്റി ഫോക്ക് ഫിലിം, എലൈറ്റ് എഡിഷൻ ബാഡ്ജുള്ള ട്രങ്ക് സ്പോയിൽ എന്നിവയെല്ലാമാണ് കോമ്പാക്ട് സെഡാൻ്റെ പുത്തൻ സ്പെഷ്യൽ എഡിഷൻ മോഡലിൽ അധികമായി ഒരുക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ ഹോണ്ട കണക്ട് ആപ്പിലൂടെ പ്രദർശിപ്പിക്കുന്ന വിവരങ്ങളടങ്ങിയ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, സ്ലൈഡിംഗ് ഫ്രണ്ട് ആംറസ്റ്റ്, അതുപോലെ തന്നെ പ്രത്യേക സീറ്റ് കവറുകൾ, പ്രത്യേക എംബ്ലമുള്ള സ്റ്റെപ്പ് ഇലൂമിനേഷൻ, ടയർ ഇൻഫ്ലേറ്റർ തുടങ്ങിയ അധിക ഫീച്ചറുകളും അമേസ് എലൈറ്റ് എഡിഷൻ്റെ പ്രത്യേകതയാണ്. ഇനി ഹോണ്ട സിറ്റി എലഗൻറ്റ് എഡിഷനിലേക്ക് വന്നാൽ LED സ്ട്രിപ്പ്, ഫ്രണ്ട് ഫെൻഡർ ഗാർണിഷിംഗ്, എലഗൻറ്റ് എഡിഷൻ ബൾജ്, സ്ലീക്ക് സ്റ്റെപ്പ് ഇലൂമിനേഷനുള്ള ട്രങ്ക് സ്പോയിലർ പോലുള്ള പരിഷ്കാരങ്ങളാണ് എക്സ്റ്റീരിയറിൽ കമ്പനി ഒരുക്കിയിട്ടുള്ളത്. അതേസമയം ഇൻറ്റീരിയറിലും ചില പരിഷ്കാരങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. ക്യാബിനുള്ളിൽ വയർലെസ് ഫോൺ ചാർജർ, പ്രത്യേക സീറ്റ് കവറുകൾ, ലെഗ് റൂം ലാമ്പ് എന്നിവയെല്ലാമാണ് സെഡാൻ്റെ സാധാരണ മോഡലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അധികമായി ഉപഭോക്താക്കൾക്ക് ലഭിക്കുക. നിലവിൽ അമേസ്, സിറ്റി, എലിവേറ്റ് എന്നിങ്ങനെ 3 മോഡലുകളാണ് ഹോണ്ട ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. 2023 സെപ്റ്റംബറിൽ കമ്പനി 9,861 കാറുകളാണ് വിറ്റഴിച്ചത്. പോയ വർഷം ഇതേ സമയത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വാർഷിക വിൽപ്പനയിൽ 13% വളർച്ചയും ഹോണ്ട കൈവരിച്ചിട്ടുണ്ട്. പുതുതായി പുറത്തിറക്കിയ ഹോണ്ട എലിവേറ്റാണ് രാജ്യത്തെ ബ്രാൻഡിൻ്റെ വിൽപ്പനയിൽ ഗണ്യമായ വർധനവിന് പിന്നിലെ പ്രധാന കാരണം. 11,00,000 രൂപ മുതൽ 16,00,000 രൂപ വരെയുള്ള എക്സ്ഷോറൂം വിലയിലാണ് മോഡൽ കളം പിടിച്ചിരിക്കുന്നത്. ഭേദപ്പെട്ട വിലയും മികച്ച പെർഫോമൻസും അലങ്കോലമില്ലാത്ത ഡിസൈനും മൈലേജുമാണ് എലിവേറ്റിനെ ജനപ്രിയമാക്കുന്ന കാര്യങ്ങൾ. എന്തായാലും ഫോർഡിനെ പോലെ ഉടൻ തന്നെ അങ്ങനെ പൂട്ടിക്കെട്ടി പോകുന്ന ഒരു ബ്രാൻഡായിരിക്കില്ല ഹോണ്ട എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം.